കണ്ട, അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി. പിന്നെ സുഹൃത്തുക്കളെ, 73 കക്ഷിയായി മുസ്ലിമീങ്ങൾ പിരിയുമെന്നും 72 നരകത്തിലാണെന്നും ഒരു കക്ഷി മാത്രം സ്വർഗത്തിലാണെന്നും പറയുന്ന ഹദീസ്. സ്വർഗത്തിൽ പോകുന്ന കക്ഷി ഏതാണ്? ആ കക്ഷി അഹ്ലുസുന്നത്തുൽ ജമാഅയാണ്. എന്നാൽ മുജാഹിദീങ്ങൾ അതിനെ നിഷേധിക്കുന്നു, അങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ലെന്നാണ് മുജാഹിദികൾ പറയുന്നത് എന്നാണ്. വാസ്തവത്തിൽ പച്ച നുണയാണ് ആ പറഞ്ഞത്. ആ ഹദീസിനെ ഞങ്ങൾ ഒരു കാലത്തും നിഷേധിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്നോ, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ബനൂ ഇസ്രായേൽ സമുദായം 72 കക്ഷികളായി. വസതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഇല്ലാ, എന്റെ ഉമ്മത്ത് ഭാവിയിൽ 73 കക്ഷികളാവും. കുല്ലുഹും ഫിന്നാരി ഇല്ലാ വാഹിദ, അവരെല്ലാവരും നരകത്തിലാണ് ഒരു വിഭാഗം ഒഴികെ. ആരാണ് ഒരു വിഭാഗം? റസൂലിനോട് ചോദിച്ചപ്പോൾ, മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഇന്ന് ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ. മാ അന അലൈഹി, അതാണ് അസ്സുന്ന, വസ്ഹാബി അതാണ് അൽ ജമാഅ. ഈ ഹദീസിൽ നിന്നും നമ്മുടെ മുൻഗാമികൾ പിടിച്ചെടുത്തതാണ് ഈ പദപ്രയോഗം അഹ്ലുസുന്നവൽ ജമാഅ എന്നത്. അല്ലാതെ അഹ്ലുസുന്നവൽ ജമാഅ എന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി അങ്ങനെ തന്നെ പറഞ്ഞതായി സ്വഹീഹായ ഹദീസിൽ വന്നിട്ടില്ല എന്ന് അബ്ദുറഹ്മാൻ അൻസാരി പറഞ്ഞതാണ്. ഇയാൾ പറയുന്നു, ഹാഫിൽ അബുൽ ലൈസിന്റെ കിതാബു തംബീഹിൽ ഉണ്ട്. ആയിക്കോട്ടെ, കിതാബു തംബീഹിൽ അതിന്റെ സനദ് സഹിതം അടുത്ത ആഴ്ച ഇവിടെ വായിച്ചോ. നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ കേരളത്തിൽ അത്ര തന്നെ പരിചയമില്ലാത്ത ഒരു ഗ്രന്ഥമാണ് ഹാഫിദ് അബുല്ലൈത്തിന്റെ കിതാബ് തംബീഹി. ശരി, അത് സനദ് സഹിതം വായിച്ചോളൂ. മിലലുവന്യഹലിൽ ഉണ്ടെന്ന അടുത്ത കാലത്ത് വേറെ ചില സ്ഥലത്തൊക്കെ പറഞ്ഞത്, മിലലുവന്യഹലിൽ സനദ് പോലുമില്ല. ഹാഫിദ് അബുല്ലൈത്തിന്റെ കിതാബ് തംബീഹിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന സഹിഹായ സനദോടുകൂടി ഹാഫിദ് അബുല്ലൈത്ത് ഉദ്ധരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം, യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഞങ്ങളെ കുറിച്ച് പറഞ്ഞെന്താറിയോ, അള്ളാഹുവിനെ കുറിച്ചുള്ള മുജാഹിദികളുടെ വിശ്വാസം തന്നെ ബിദ്അത്താണ്. കാരണം അള്ളാഹുവിന് കൈയുണ്ട് കാലുണ്ട് എന്നൊക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത് എന്നാണ്. അതൊന്ന് കേട്ടോളൂ. ഞങ്ങളുടെ ബിദ്അത്ത് എന്താണെന്ന് ചോദിച്ചിരുന്നത്, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം തന്നെ ബിദ്അത്താണ്. അള്ളാഹ്ക്ക് കൈയുണ്ട് കാലുണ്ട് അതുപോലെ ഉണ്ട്, അതുപോലെ മറ്റ് അവയവങ്ങളുണ്ട്. കഴിഞ്ഞ രക്കം മുജാഹിദിന്റെ തീവ്രവാദി മാസികയെ നോക്കിയപ്പോ അതിലുണ്ട്, അള്ളാഹ്ക്ക് ഊരിയുണ്ട്. പുതിയ വിവരം ഇതുവരെ ഉണ്ടായിരുന്ന ഈ കഴിഞ്ഞ മാസത്തിലുണ്ട്. എന്റെ കയ്യിലുണ്ടത് അള്ളാഹുവിന് ഊരയുണ്ട് എന്നാ. അപ്പൊ ഒരു മുജാഹിദ് മൗലവി പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റൂല, അത് ആലങ്കാരികമായി പ്രയോഗിച്ചതാണ്. അപ്പൊ ഇവരതിനെ എതിർക്കുക, ആലങ്കാരികല്ല, ഊരണ്ട് തന്നെ ഊരണ്ട് തന്നെ എന്നാണ് നോക്കുന്നത്. വാസ്തവത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയും പരിശുദ്ധ ഖുർആനെയും പരിഹസിക്കാണ് മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത്. ഞങ്ങൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ ഖുർആനിലും ഹദീസിലും എങ്ങനെ വന്നോ അതങ്ങനെ തന്നെ പറയുകയാണ് വേണ്ടത്. അർത്ഥം പറയുകയല്ലാതെ വ്യാഖ്യാനിക്കാൻ പാടില്ല. അങ്ങനെ വ്യാഖ്യാനിച്ചതായിട്ട് ഒറ്റ സഹാബിയുടെയും ഹദീസ് ചരിത്രത്തെ നമുക്ക് കാണാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ഉയരം തന്നതും പഠിപ്പിച്ചതും. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെയോ ഒരിക്കലും തന്നെ വ്യാഖ്യാനിച്ച് തൗബീന് നടത്തിയിട്ടില്ല. ഇതാണ് സലഫുകളുടെ മാർഗം എന്ന് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. അലവിയുടെ കൂടെ നടന്നിരുന്ന ഇപ്പോ രംഗത്ത് നേത്ത നമ്മുടെ സുലൈമാൻ സഖാഫി, അദ്ദേഹം റിസാല 2004 June 25 എഴുതിയത് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാ രാത്രിയും അള്ളാഹു ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരും. അർത്ഥം തന്നെ പറയാൻ തന്നെ പാടില്ല എന്നവരെ വാദട്ടോ. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാൻ നവവി പറയുന്നു, ഈ ഹദീസ് അള്ളാഹുവിന്റെ സിഫാത്ത് പരാമർശിക്കുന്നതിൽ പെട്ടതാണ്. ഇതിൽ പണ്ഡിതന്മാർക്ക് പ്രസിദ്ധമായ രണ്ട് നിലപാടുകളുണ്ട്. ഒന്ന്, സലഫിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണ്. അത് ഇപ്രകാരമാണ്, ഈ സിഫത്തുകൾ അള്ളാഹുവിനോട് അനുയോജ്യമായ വിധത്തിൽ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കേണ്ടതാണ്. നമുക്കിടയിൽ അറിയപ്പെടുന്ന അർത്ഥം ഉദ്ദേശമല്ല. ഇതിന്റെ വ്യാഖ്യാനം എന്ന നിലയിൽ ഒന്നും പറയാതിരിക്കുക. സൃഷ്ടികളുടെ ഗുണങ്ങളിൽ നിന്ന് അള്ളാഹു വിശുദ്ധനാണെന്ന് വിശ്വസിക്കുക. നീക്കം മനക്കം തുടങ്ങിയ സൃഷ്ടികളുടെ അടയാളങ്ങളായ എല്ലാ ഗുണങ്ങളിൽ നിന്നും അള്ളാഹുവിന് വിശുദ്ധനായി അംഗീകരിക്കുക. ശറഹു മുസ്ലിം 3:294. അപ്പൊ ഇയാളിനെ എഴുതിയിരിക്കുന്നു, സലഫുകളുടെ വാദം എന്താണ്? സലഫ് എന്നാരാ? സഹാബികൾ, താബികൾ, താബി താബികൾ, ഈ മൂന്ന് തലമുറയിൽപ്പെട്ടവർക്കാണ് സലഫ് സാലിഹുകൾ എന്ന് പറയുക. ഖൈറു ഉമ്മത്തി ഖർനി തുമ്മല്ലദീൻ യലൂനഹും തുമ്മല്ലദീൻ യലൂനഹും, എന്റെ സമുദായത്തിൽ ഉത്തമന്മാർ എന്റെ കൂടെ ജീവിച്ച സഹാബത്തിന്റെ തലമുറ, പിന്നെ അതിനടുത്ത താബിയുകൾ, പിന്നെ താബി താബികൾ. അവരുടെ നിലപാട്, ആ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറങ്ങി വരുമെന്ന് ഇയാൾ തന്നെ അർത്ഥം കൊടുത്തു.
അർത്ഥം തന്നെ പറയാൻ പാടില്ല. യദുല്ലാ എന്ന് പറഞ്ഞാൽ യദുല്ലാ തന്നെ പറയാ, അർത്ഥം പറയാൻ പാടില്ലെന്ന് ഇവർ തന്നെ എഴുതിയത് വേറെയും ഉണ്ട്. അപ്പൊ ഇവർക്കൊരു നിലപാടുണ്ട് ഈ വിഷയത്തില്. ഇവരുടെ പരിഭാഷകളിലൊക്കെ യദ് എന്നതിന് കൈ അർത്ഥം കൊടുത്തതും നമുക്ക് കാണുവാൻ സാധിക്കും. അർത്ഥം പറയാൻ പാടില്ലെന്നും എഴുതിയതും ഇവർ തന്നെ സാധിക്കും. ഇപ്പൊ സലഫിന്റെ മാർഗം അത് ഏതാണെന്ന് ഇമാം നവവിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സുലൈമാൻ സഖാഫിയാണ് പറഞ്ഞത്, അതാണ് ഞങ്ങൾ സ്വീകരിച്ച മാർഗം, സലഫിന്റെ മാർഗം. ഞങ്ങൾ ഞങ്ങളെ കുറിച്ച് സലഫികൾ എന്ന് പറയുന്നത് കൊണ്ടാണ്. ഏതേത് വിഷയം എടുത്തു നോക്കിയാലും സഹാബികളും താബികളും താബിഉത്താബികളും അവരുടെ നിലപാടാണ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും ഒരു സഹാബി അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പോലെ വ്യാഖ്യാനിച്ചതായിട്ട് സഹീഹായ സനദ് കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? തഫ്സീറിലുണ്ടാവും ചിലപ്പോ ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞു, മറ്റയാൾ ഇങ്ങനെ പറഞ്ഞു, ഒന്നും സനദ് ഉണ്ടാവൂല. സഹീഹായ സനദ് സഹിതം ഉദ്ധരിക്കാൻ ആർക്കും സാധ്യമല്ല. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വെല്ലുവിളിച്ചു, വെല്ലുവിളി സ്വീകരിക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, സഹാബികൾ ആരും വ്യാഖ്യാനിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളും വ്യാഖ്യാനിക്കുന്നില്ല. ഈ സഹാബികളായ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ അവർ സന്മാർഗം പ്രാപിച്ചു. സഹാബികൾ എങ്ങനെ വിശ്വസിച്ചോ അങ്ങനെ വിശ്വസിച്ചവനാണ് സന്മാർഗം പ്രാപിച്ചവൻ എന്ന് ഖുർആൻ പറയുന്നു. പക്ഷേ വിശ്വാസത്തിൽ നിഫാഖ് കലർന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, അവർ ഞങ്ങളെ വിട്ടികളാക്കും. ഈ സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുമെന്ന് പറയും, അവർ ചോദിക്കും വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുകയോ എന്ന്. നിങ്ങൾക്ക് ഞങ്ങളെ വിഡ്ഢികളാക്കാം, പക്ഷേ അഖീദയിൽ നിഫാഖ് കലർന്നവരാണ് നിങ്ങൾ, അമലിലുള്ള നിഫാഖ് അതിന് പുറമെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും തന്നെ ആ വ്യാഖ്യാനത്തിന് അപ്പുറത്തേക്ക് പോകുവാൻ ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല എന്നതാണ്. പിന്നെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ഊരണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ്. വാസ്തവത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച കിതാബ് തഫ്സീറിൽ സൂറത്ത് മുഹമ്മദിന്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്, അതിന്റെ അർത്ഥമാണ് ഇസ്ലാഹിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സൃഷ്ടികളെയെല്ലാം സൃഷ്ടിച്ചു, അതിൽ നിന്ന് വിരമിച്ചപ്പോൾ കുടുംബ ബന്ധം എണീറ്റ് നിന്ന് അല്ലാഹുവിന്റെ ഹഖ്വ് പിടിച്ചു. ഹഖ്വ് എന്നിപ്പോ നമ്മൾ മലയാളത്തിൽ പറഞ്ഞില്ലെങ്കിലും അറബികൾക്ക് അതിന്റെ അർത്ഥം അറിയാം, ഹഖ്വിന് ഊരാന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? അല്ലാഹു പറഞ്ഞു വിടുക, കുടുംബ ബന്ധം പറഞ്ഞു, കുടുംബ ബന്ധം മുറിക്കുന്നതിന് നിന്നെ കൊണ്ട് രക്ഷ തേടുന്നവന്റെ സ്ഥാനമാണിത്. അല്ലാഹു ചോദിച്ചു, നിന്നെ ചേർത്തവനോട് ഞാൻ ബന്ധം ചേർക്കും, നിന്നെ മുറിച്ചവനോട് ഞാനും ബന്ധം മുറിക്കുന്നതാണ് എന്നത് നിന്നെ തൃപ്തിപ്പെടുത്തുന്നില്ലേ? കുടുംബ ബന്ധം പറഞ്ഞു, അതെ അല്ലാഹു പറഞ്ഞു, അപ്രകാരം തന്നെയാണ് കാര്യം. അബൂ ഹുറൈറ റളിയല്ലാഹുവിന് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്രകാരം പാരായണം ചെയ്യുക, എന്നാൽ നിങ്ങൾ കൈകാരികത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുകയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തേക്കുമോ? മുഹമ്മദ് 22. ഇവിടെ ഈ ഹദീസിൽ വന്ന ഹഖ്വുർ റഹ്മാൻ എന്നത് മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ അള്ളാഹുവിന്റെ ഊര എന്നാണ് പറയേണ്ടത്. പക്ഷെ നമ്മളെ പോലെ അള്ളാഹിനെ സങ്കല്പിക്കാൻ പാടില്ലല്ലോ. അള്ളാഹുവിന് രണ്ട് കൈയുണ്ട്, രണ്ട് കൈയും വലുതാണെന്ന് ഇമാം മുസ്ലിമിന്റെ ഹദീസ് ഉദ്ധരിച്ചപ്പോ കാന്തപുരം അടക്കമുള്ളവർ പറഞ്ഞ എന്താ അറിയോ? നിങ്ങളൊന്ന് ആലോചിച്ചേക്കാണി, ഇവിടുന്ന് ഒരു കൈയും കൂടി അങ്ങ് മുളച്ചാ എങ്ങനെ ഉണ്ടാവും? അവര് മുസ്ലിയാരമായിരിയാണ് ഇവർ അള്ളാഹിനെ കാണുന്നത്. കണ്ടോ, അള്ളാഹുവിന് സിഫത്തുകൾ പറഞ്ഞാൽ അള്ളാഹ് ശരീരം സങ്കല്പിക്കലായി, അള്ളാഹ് സിഫത്തുകൾ പറഞ്ഞാൽ അള്ളാഹ് അവയവം സങ്കല്പിക്കലായി എന്ന മുജസ്സമിയാക്കളുടെ വാദമാണ് യഥാർത്ഥത്തിൽ ഇവർക്കുള്ളത്. ഞങ്ങൾ ഒരിക്കലും തന്നെ അള്ളാഹ് അവയവം സങ്കല്പിക്കുന്നില്ല, അള്ളാഹുവിന് ശരീരമുണ്ടെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അള്ളാഹു ഇറങ്ങും, ഇറങ്ങി നിൽക്കും എന്നൊക്കെ നിങ്ങൾ തന്നെ എഴുതിയത് നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ വന്നിട്ടുണ്ട്. എസ് വൈ എസ് ബുക്ക് പ്രസിദ്ധീകരിച്ച ബറാത്ത് രാവി എന്ന പി മുഹമ്മദ് ഹുസ്യാർ കാരക്കുന്ന് എഴുതിയ പുസ്തകം, അതിൽ പറയുന്നത് കേട്ടോളൂ. അവന്റെ കാരുണ്യ തീർച്ചയായും ശേബാം 15 രാവിലെ അല്ലാഹു അവന്റെ കാരുണ്യാതിരേഖത്താൽ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും. എന്നിട്ട് കൽബ് ഗോത്രക്കാർ ആട്ടിൻപറ്റത്തിന്റെ രോമങ്ങൾ ഇന്നത്തേക്കാൾ കൂടുതൽ പാപങ്ങൾ പൊറുത്തു കൊടുക്കും. അപ്പൊ അല്ലാഹ് ആകാശത്തെ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുമെന്നാണ് മുഹമ്മദ് മുസിയാർ. അതേ പുസ്തകത്തിൽ തന്നെ 22 പേജിൽ കാണാം, അല്ലാഹു ആ രാത്രിയിൽ അടുത്ത ആകാശത്തിൽ സൂര്യാസ്തമയം മുതൽ ഇറങ്ങി നിൽക്കും. കണ്ടോ, അപ്പൊ അല്ല ഇറങ്ങും, അല്ല ഇറങ്ങി നിൽക്കും എന്നൊക്കെ നിങ്ങൾ എഴുതിട്ട് ഇ കെ മായിൻ സഖാഫി വിസാല 1996 January 5 പുണ്യങ്ങളുമായി ബറാത്ത് രാവി എന്നതിൽ ഈ രാത്രി അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് കൽബ് ഗോത്രക്കാർ ആടുകളെ രോമങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ പേർക്ക് ഭാമോചം നൽകുന്നതാണ് തിർമിദി അഹമ്മദ്. അപ്പൊ അല്ല ഇറങ്ങും, ഇറങ്ങി നിൽക്കും, ഇറങ്ങി വരും എന്നൊക്കെ നിങ്ങളും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് നിങ്ങൾ തന്നെ വാഴക്കാട് സംവാദത്തോടനുബന്ധിച്ചിറങ്ങിയ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അർത്ഥം തന്നെ പറയാൻ പാടില്ല എന്നാണ്. മുത്തശാബിയായ ആയത്തുകൾക്കും അദീയത്തുകൾക്കും ബാഹ്യാർത്ഥം പറയുന്നതെന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് മടങ്ങിക്കൂടെ
പങ്ങളോ ആരാധനോട് ചോദിക്കണത്? ഞങ്ങളോട് ചോദിച്ച ചോദ്യ, ഈ സിഫത്തുകളെ കുറിച്ച് പറയുന്ന ആയത്തുകളൊക്കെ അതെല്ലാം മുത്തശാബിഹാത്തുകളാണ്. അതിന് ബാഹ്യാർത്ഥം പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസമല്ല, ബാഹ്യാർത്ഥം പറയുന്നത് പിഴച്ച വർഗമാണ്. അത് വിട്ടിട്ട് ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് മടങ്ങിക്കൂടെ? നിങ്ങളല്ലേ പുണർത്ഥം പറഞ്ഞത്? നിങ്ങളെ പരിഭാഷയിലതാ ടി കെയുടെ പരിഭാഷ. തന്റെ കയ്യിലുള്ള ഒരുവൻ അധികാരം അഥവാ നിയന്ത്രണം തന്റെ കയ്യിലുള്ള ഒരുവൻ പരിശുദ്ധനത്രേ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. തന്റെ കൈകളിലുള്ള എന്നല്ലേ നിങ്ങൾ അർത്ഥം പറഞ്ഞത്? നിങ്ങളെ പരിഭാഷയിൽ നിന്ന് എത്രയോ ഞങ്ങൾക്കത് പറയാൻ സാധിക്കും. മാത്രല്ല, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന്റെ തന്നെ എഴുതിയത് കേട്ടോളൂ, അഹ്ലുസുന്ന വീക്ഷിച്ചു സിംഹാസനത്തിൽ ഉപവിഷ്ടരാവുക എന്നാൽ അറിയാം, പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച രൂപം അറിയില്ല. അക്കാര്യം നിഷേധിക്കുന്നത് കുഫറാണ്, വിശ്വസിക്കൽ നിർബന്ധമാണ്. സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുക പോലുള്ള രൂപം അജ്ഞേയമായ കാര്യങ്ങളെ കുറിച്ചുള്ള സംസാരം ബിദ്അത്താണ്. അനസ് ഇബ്നു മാലിക്കും ഇമാം ബുഖാരിയും ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ വീക്ഷണം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അനസ് ഇബ്നു മാലിക് മുബ്തദിയാണോ? സുഫിയാനുസ് ഒരു മുബ്തദിയാണോ? ഇമാം ബുഖാരി